ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാം കാണുന്ന ഒരു പ്രതിഭാസം. എന്ത്, എന്താ ഇവിടെ എല്ലാം കാണുന്ന പ്രതിഭാസം? മഹാ ഐക്യമാണ്. ഇവിടെ വർഗീയതയില്ല, ഈ ചൂഷണത്തിൽ യാതൊരുവിധ വർഗീയതയുടെ കറയുമില്ല. നേരെ മറിച്ച് ഇവിടെ എല്ലാവരും ഐക്യത്തിലാണ്. ചൂഷണത്തിന്റെ കാര്യത്തിൽ, ഈ അക്രമത്തിൽ, ഈ അനീതിയിൽ, ഈ വിശ്വാസരാഹിത്യത്തിൽ, ഈ തോന്നിവാസത്തിൽ മനുഷ്യർ ഒറ്റക്കെട്ടാണ്. അവിടെ വർഗീയതയില്ല. അതുകൊണ്ടാണല്ലോ ഒരു വലിയ മാനസികരോ, അമ്മതായ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വലിയ മാനസികരോ, ആ മാനസിക രോഗിയുടെ മുന്നിൽ പോയി തലകുലിക്കാറുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മുൻ മന്ത്രി എന്ന് പറയുമ്പോൾ തലകുലിച്ച് അപമാനത്തോടെ മാത്രം പറയട്ടെ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു കാലം മരിച്ച ഒരു മുൻ മന്ത്രി പോയി തലകുലിച്ചത്. ആ മുൻ മന്ത്രി തലകുലിക്കുമ്പോ അവിടെ പൂജ നടത്തിയതോ, അവിടെ പൂജ നടത്തിയ ഒരു മുസ്ലിം, അവിടെ പൂജ നടത്തിയ ഒരു മുസ്ലിം അവിടെ തികഞ്ഞ ഐക്യമാണ്, തികഞ്ഞ ഒത്തൊരുമയാണ്. അത് കൃത്യമായി നാം കാണുന്നു, കണ്ടോളൂ. ആരോപണങ്ങൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ ആധ്യാത്മിക ആചാര്യന്മാരുടെ അടുത്തൊക്കെ ധാരാളം പോകുന്നതാണ്. തെറ്റെന്താണെന്നതിൽ, ഞാൻ ആധ്യാത്മിക കാര്യങ്ങളിൽ വിശ്വാസമുള്ള ആളാണ്, ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ട് ആധ്യാത്മിക ആചാര്യന്മാരെ കാണുന്നതിന് തെറ്റെന്താണുള്ളത്? വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വന്നാണ് ആരോപണം വരുന്നത്. അപ്പൊ അത് ആ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ പറഞ്ഞ ദൈവിക ചൈതന്യമുള്ള അമ്മതായ ഇപ്പോൾ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയാണ്. ആശ്രമത്തിലെ ഉത്സവത്തിൽ ഒ രാജഗോപാൽ പങ്കെടുത്തത് ഏറെ വിവാദമായിരുന്നു. ശിവസേന നേതാക്കളും അമ്മയുടെ കടുത്ത ഭക്തന്മാരാണ്. മാത്രമല്ല ആശ്രമത്തിന് വേണ്ടി പല ശുപാർശകളും നടത്തിയിരുന്നത് സംഘപരിവാർ നേതാക്കളാണ്. അമ്മതായിയുടെ ഇടപാടുകളെ കുറിച്ച് പരാതികൾ ഉയർന്നതോടെ സംഘപരിവാർ നേതാക്കൾ മൗനത്തിലാണ്. അതേസമയം ദൈവിക ചൈതന്യമുണ്ടെന്ന് പറയുന്ന അമ്മയെ കുറിച്ച് ഞെട്ടിക്കുന്ന പരാതികളാണ് ലഭിക്കുന്നത്. വിജയകുമാരി എന്ന ജയ 7 വർഷം മുമ്പാണ് അമ്മതായയായി അവതരിച്ചത്. ആദ്യ ഭർത്താവ് കൽപ്പണിക്കാരനായ ഷാജികുമാറാണ്. പിന്നീട് ഭർത്താവിന്റെ അനുജൻ സുശീൽ കുമാറിനെയും ഇവർ വിവാഹം ചെയ്തു. രണ്ടും നിയമവിധേയമല്ല. മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷഹീറാണ് ഇവിടുത്തെ പൂജാരി. കണ്ണൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. പരാതിക്കാരനായ സിയാദ്, ആ പക്ഷേ അത് അദ്ദേഹത്തിനെ കണ്ടാ മുസ്ലിം ആണെന്ന് പറയത്തില്ല. പുള്ളി ചന്ദനവും എല്ലാം ധരിച്ച് നിൽക്കുന്നതാണ്, കുണൂലും ഉണ്ട് ധരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിചിത്രമായ ആചാര രീതികളുള്ള അമ്മതായയ്ക്ക് മാനസിക രോഗ ലക്ഷണങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. സുനിൽ ബേബി, കൊല്ലം, ഇന്ത്യ വിഷൻ. കണ്ടോ, അപ്പൊ ഒരാൾക്ക് ആൾദൈവമാകണമെങ്കിൽ മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ യോഗ്യത മാനസിക രോഗം. നല്ല ചാൻസ് ആണ്. അങ്ങനെ മാനസിക രോഗത്തിന് അയവപ്പെട്ടാല് പിന്നെ അവന് ദൈവമാകാം, ആൾദൈവമാകാം. പിന്നെ അവന്റെ മുന്നിൽ കുരുങ്ങിക്കാൻ മന്ത്രി വരും. പിന്നെ അവിടെ പിന്നെ തൊടുവാനും അതുപോലെ തന്നെ ഇത്തിരി ഈ രൂപത്തിലുള്ള ചടങ്ങുകൾ നടത്താനും വലിയ വലിയ കേമന്മാരും വലിയ വലിയ ആളുകളും ആ സ്വാമിമാരും അവിടെ എത്തും. ഒരു പ്രശ്നമില്ല, അവിടെ ഐക്യാണ്. ആ രൂപത്തിൽ ആരെങ്കിലും വന്നാൽ അവിടെ പൂജ നടത്താൻ വേണ്ടി മുസ്ലിം ഉണ്ടാവും. ഹരിന്താ സമത എന്ന് വിശ്വസിക്കാതിരുന്ന പോലെ അമ്മതായി സമതല്ല, ഇലാഹല്ല, ദൈവമല്ല, ദൈവാവതാരമല്ല. പിന്നെയോ അതൊരു ഭ്രാന്താണ്. പിന്നെ ഇതോ നമ്മളിപ്പോ തൽക്കാലം അത് മണിയടിച്ച് നിൽക്കാണ്, തൽക്കാലം മണിയടിച്ച് നിൽക്കാൻ. അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്ദ്രൂറത്തി കുല്ലുഞ്ചായു, പ്രയാസത്തിലായ എല്ലാ അനുമതിയാണ്. ആ രൂപത്തിൽ ഹുക്കുമകൾ കണ്ടെത്തിയിട്ട് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉള്ളപ്പോ തികച്ചും ഈ സമൂഹത്തെ മാറ്റണ്ടേ? ഈ സമൂഹത്തെ മുച്ചൂടും എടുത്തു മാറ്റണ്ടേ? ഇവിടെ മന്ത്രിമാരടങ്ങുന്ന, രാഷ്ട്രീയ നേതാക്കന്മാരടങ്ങുന്ന, വലിയ വലിയ ആളുകളടങ്ങുന്ന ഈ രൂപത്തിലുള്ള ഈ മുന്നണിയെ ഇല്ലായ്മ ചെയ്യേണ്ട ബാധ്യത ഈ സമൂഹത്തിനില്ലേ? എന്തു പറ്റി മനുഷ്യർക്ക്? എന്തേ മനുഷ്യരിങ്ങനെയായി? എന്തേ മനുഷ്യർ ശ്രാദ്ധമന്മാരായി? മാനസിക രോഗം ബാധിച്ച ഒരാൾ കോപ്രായം കാട്ടിന് വരും, അന്റെ പുറകിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കല്ല, അവിടെ പോയി പൂജ നടത്തല്ല, അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെയധികം വേദനയോടുകൂടി പറയുന്നു, ഈ മുസ്ലിം സൊസൈറ്റി ഈ രൂപത്തിലുള്ള എല്ലാ തോന്നിവാസികൾക്കുമെതിരെ, ഈ രൂപത്തിലുള്ള എല്ലാവിധ ആൾ ദൈവ സമ്പ്രദായങ്ങൾക്കുമെതിരെ, ദൈവ നിഷേധത്തിനെതിരെ ശക്തമായി നിലകൊള്ളേണ്ട മുസ്ലിം സൊസൈറ്റി എന്തുകൊണ്ടിങ്ങനെയായി? എന്തുകൊണ്ടിങ്ങനെയായി? ഇതൊറ്റപ്പെട്ട ഒരു ഷഹീദിന്റെ കഥയല്ല, ഇതൊരൊറ്റപ്പെട്ട ഷഹീദിന്റെ കഥയല്ല, ഇതൊരൊറ്റപ്പെട്ട വ്യക്തിയുടെ കഥയല്ല. നേരെ മറിച്ച് ആൾ ദൈവങ്ങളുടെ മുന്നിൽ കുമ്പിടുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പന്തിയിൽ മുസ്ലിം സമൂഹമുണ്ട് എന്ന തിരിച്ചറിവ് ഒരു മുസ്ലിമിന് വേദനയുണ്ടാക്കണം, ഒരു മുസ്ലിമിന് പ്രയാസം ഉണ്ടാക്കണം. ആ വേദന മനസ്സിൽ നിറച്ചുകൊണ്ടാണ് അടുത്ത രംഗം നിങ്ങൾ കാണേണ്ടത്. കണ്ടോളൂ.
ഹോളിനെസ് മാർത്ത അമൃതാനന്ദമായി ദേവി ടു ദുബായ്. അമ്മ, as she is loving and blessed by millions of who want peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is why I'm just thinking now when I see her. This is a great occasion of celebration for Amma's followers in Dubai. ഹൃദയവേദകമാണ് ആ കാഴ്ച. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ച് ഈ രൂപത്തിൽ ആ ദൈവങ്ങളുടെ മുന്നിൽ പോയി കുമ്പിടുന്ന മുസ്ലിമേ, എന്താണ് നിന്നെ കുറിച്ച് പറയേണ്ടത്? എന്താണ് വിശദീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഇതിന് ഒരു വിശദീകരണം നൽകുക? എന്തൊരു കാലമാണിത്? എന്തൊരു ലോകമാണിത്? എവിടെയാണ് നന്മ? എവിടെയാണ് ധർമ്മം? എവിടെ പോയി മനുഷ്യർ? എവിടെ പോയി നീതി? എവിടെ പോയി നീതിശാസ്ത്രം? എവിടെ പോയി ന്യായം? എവിടെ പോയി പ്രവാചകന്മാരുടെ ശബ്ദം? എവിടെ പോയി പ്രവാചകന്മാരുടെ ശബ്ദം? കലിമത്തു തൗഹീദ് എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാ എവിടെ? അത് പറയുന്നവരെവിടെ? അത് പ്രഖ്യാപിക്കുന്നവരെവിടെ? ആ ദൈവങ്ങളുടെ മുന്നിൽ പോയി തലകുപ്പിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ ഒരു മുസ്ലിമേ നിനക്കെങ്ങനെ കഴിയുന്നു? ആരെയാണ് ഇവരെ തുരത്തേണ്ടത്? ആൾ ദൈവങ്ങളെ പിടിച്ചു കെട്ടേണ്ടവരാര്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്നാപ്പുറത്ത് പോയിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ ഒരു മുസ്ലിമിന്റെ ധർമ്മം അവസാനിച്ചുവെന്ന് വിചാരിച്ചോ? ഒരു മുസ്ലിമിന്റെ ധർമ്മം അവസാനിക്കുന്നില്ല. മുസ്ലിങ്ങൾ രംഗത്ത് വരണം, വിശ്വാസികൾ രംഗത്ത് വരണം, മനുഷ്യത്വമുള്ളവൻ രംഗത്ത് വരണം, ധർമ്മമുള്ളവൻ രംഗത്ത് വരണം. രംഗത്ത് വന്നിട്ട് ഈ ആൾ ദൈവ സമ്പ്രദായത്തിനെതിരെ ശക്തമായി മതങ്ങളെ പിച്ച് ചെയ്തുന്ന, മതാദർശങ്ങളെ പിച്ച് ചെയ്തുന്ന ആൾ ദൈവ സംസ്കാരത്തിനെതിരെ അണിനിരക്കാൻ കഴിയില്ലെങ്കിൽ, ആണത്തമില്ലെങ്കിൽ പിന്നെ മുസ്ലിമാണെന്ന് പറയാതിരിക്കുന്ന, അല്ലെങ്കിൽ അത് പറയുന്നതിൽ നിന്ന് ഒഴിവാകേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൗരവമാണ് ഈ വിഷയം, ഗൗരവമാണ് ഈ വിഷയം. ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും തന്റെ വ്യവസായ മേഖല, തന്റെ കച്ചവട മേഖല വളർന്നു വലുതായി എന്നതിന്റെ പേരിൽ ഒരു മതം, ആ മതം ഉദ്ഘോഷിക്കുന്ന അടിസ്ഥാനപരമായ ആദർശത്തെ, ആ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് ചെളിവാരി എറിയുന്ന, കാർക്കിച്ചു തുപ്പുന്ന ഈ സമ്പ്രദായത്തിനെതിരെ ശക്തമായി എഴുന്നേൽക്കാൻ അള്ളാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്ന, റബ്ബിന്റെ ദീനെ സ്നേഹിക്കുന്ന യുവാക്കൾ ഇവിടെ അണിനിരക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം രംഗത്ത് വരേണ്ടതുണ്ട്. മനുഷ്യത്വമുള്ള, ധർമ്മബോധമുള്ള ഓരോ മനുഷ്യരും രംഗത്ത് വരേണ്ടതുണ്ട്. എന്താ നിങ്ങൾ ഈ കാണുന്നത്? എന്താണ് ഇവരെ ചെയ്യുന്നത്? ഒരു നീതിയും ഒരു ന്യായവും ഒരു നിയമവും ബാധകമാകാത്ത രൂപത്തിൽ ആത്മീയത എന്നത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയെന്ന് മാത്രമല്ല, ഇന്ന് അഭിമാനകരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാം, അഭിമാനത്തോടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാം, ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും ശക്തമായി ഈ രൂപത്തിലുള്ള ആൾ ദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നാണ്. അവരുടെ മതം ഏതെന്നല്ല, അവരുടെ ജാതി ഏതെന്നല്ല, അവരുടെ ആദർശം ഏതെന്നല്ല, ഇന്ന് ഈ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ആൾ ദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നത് നമുക്ക് ആനന്ദം നൽകുന്നുണ്ട്, അഭിമാനം നൽകുന്നുണ്ട്. കേട്ടോളൂ ആ വാചകം. പെണ്ണുങ്ങൾ മുട്ടുന്ന നാണക്കേടങ്ങൾ, പെണ്ണുങ്ങൾ പണിയില്ല,
പത്ത് അമ്പത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാർ പോയി ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്, എന്ത് കാര്യത്തിന്? അവിടെ പറ്റിയ ആളുകളില്ലേ? അവരത് അറിയുന്നില്ലേ അവര് പോണത്? വല്ല നല്ല സാധനമാരുടെ അടുത്ത് പോയിക്കൂടെ? അപ്പൊ മനസ്സിലായില്ലേ? ആ പാവപ്പെട്ട സ്ത്രീ, അവർക്ക് മോശമൊന്നും ഉണ്ടായിട്ടല്ല, അറിയാതെ അങ്ങനെ പോകാമോ? അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ നല്ലവരായ നമ്മുടെ സ്ത്രീജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ തെറ്റിദ്ധരിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സാമിമാരുണ്ടാവുന്നത്. കള്ളസാമിയുടെ കാര്യമാണ് അല്ലേ? രണ്ടാമത്തെ സാമി പോലീസ് സ്റ്റേഷൻ ക്വസ്റ്റ്യനിങ് എടുത്തതിനായി കൊണ്ടിരിക്കുക ഹിമാലയൻസ്.